ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം അരാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഔഷധ പ്രയോഗങ്ങൾ ജനകീയമായി വികസിക്കുകയും ഗൃഹാതുരത്വമുള്ള ഒരു ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുകയും അതിൽ നായാടി മുതൽ നായകനായ രാജാവ് വരെ ഒരുപോലെ അറിവുള്ളവരായി തീരുകയും ചെയ്ത ഐതിഹാസികമായ ഒരാരോഗ്യ നയത്തെ തകർത്തുകൊണ്ടാണ് നാം ഇന്ന് നീങ്ങുന്നത്. ജ്വരത്തിന് അനേകം ഔഷധങ്ങളാണ് നാം പറഞ്ഞു വന്നത്. മരമഞ്ഞൾ തൊലി, കുടകപ്പാലയരി, മഞ്ചട്ടി, ചെറുവഴുതിന വേര്, ദേവതാരം, അമൃത്, ദേവതാരം ഹിമവത് പ്രാന്തങ്ങളിലാണ് കൂടുതൽ വളരുന്നത്. കേരളത്തിൽ ഭീമനടി മുതലായ സ്ഥലങ്ങളിൽ പണ്ടുണ്ടായിരുന്നു കുറേയെല്ലാം. അതെല്ലാം വെട്ടിയെടുത്തത് സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിലാണ്. മൈസൂർ രാജാവിൻ്റെ കയ്യിലിരുന്ന കേരളത്തിലെ വനഭൂമികൾ സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിൽ അതിലെ കാട് തെളിക്കുന്നതിന് അനുമതി വാങ്ങിച്ചിട്ടുള്ള ആളുകൾ വെട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ പ്രയോജനവും ഭാവിയുമൊന്നും ധനത്തിനായുള്ള മുന്നേറ്റത്തിൽ അവർ അറിയുകയോ അറിയിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വസ്തു. ഇന്നും കൂർഗ് മേഖലകളിൽ ചില വനങ്ങളിൽ അപൂർവം ദേവതാരങ്ങളുണ്ട്. ദേവതാരത്തിൻ്റെ എണ്ണയും ദേവതാരവുമൊക്കെ ഔഷധത്തിൽ അങ്ങേയറ്റത്തുള്ളതാണ്. ജ്വരത്തിൽ ദേവതാരത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അപ്പോൾ മരമഞ്ഞൾ തൊലി, കുടകപ്പാലയരി, മഞ്ചട്ടി, ചെറുവഴുതിന വേര്, ദേവതാരം, അമൃത്, കാട്ടമൃതും ചിറ്റമൃതുമെന്ന് രണ്ടായി പറയും. ചിറ്റമൃതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. കീഴാർ നെല്ലി, അനേക വിധങ്ങളായ കീഴാർ നെല്ലികളുണ്ട്. ഏഴെന്നും പന്ത്രണ്ടെന്നുമൊക്കെ ആചാര്യന്മാർക്ക് മതമുണ്ട്. സുലഭമായി ഉപയോഗിക്കുന്നത് വെള്ള നിറത്തിലുള്ള തണ്ടുകളോടുകൂടിയ, പച്ച നിറത്തിലുള്ള തണ്ടുകളോടുകൂടിയ കായ കീഴോട്ടായിട്ടുള്ള വർഗത്തെയാണ് സുലഭമായി ഉപയോഗിക്കുന്നത്. കീഴാർ നെല്ലി, പർപ്പടകപ്പുല്ല്, പനിയിൽ പ്രത്യേകിച്ചും കോഷ്ഠാശ്രിതങ്ങളായ ആമജന്യങ്ങളായ ജ്വരങ്ങളിലെല്ലാം, സാമജ്വരങ്ങളിലെല്ലാം പർപ്പടകപ്പുല്ല് കഴിഞ്ഞേ ഔഷധമുള്ളൂ. മുത്തങ്ങയും ഷഡഹ ചികിത്സ ആയുർവേദത്തിലെ അത്യന്ത പ്രസിദ്ധമാണ്. സാമജ്വരം വളരെ ശ്രദ്ധേയമായി കേരളീയർ മുമ്പ് ചികിത്സിച്ചിരുന്നു. ജ്വരത്തിൻ്റെ സാമ ഭേദങ്ങളറിയാതെ കോഷ്ഠാശ്രിതങ്ങളാണോ
ആത്വാശ്രിതങ്ങളാണോ ആഗന്തുകമായി വന്നു ചേർന്ന വിഷമജ്വരങ്ങളാണോ? ജ്വരം സംഭവിച്ചു കഴിഞ്ഞ് ആമമായതാണോ? ജ്വരോൽപത്തിക്കു ശേഷമാണോ അത് ഹേത്വാശ്രിതങ്ങളായത്, ദോഷാശ്രിതങ്ങളായത്? ഇവയൊക്കെ ചിന്തിക്കാൻ ഈ നാട്ടിലെ അമ്മമാർക്ക് കഴിവുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദ്രവ്യമാണ് പർപ്പടകപ്പുല്ല്. തൃഗോൽപ്പക്കൊന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരൌഷധമാണ്. തകരം അതുമതെ. അത്തിത്തിപ്പലി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വയനാടൻ പ്രദേശങ്ങളിലൊക്കെ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ പൊന്തി വരുന്ന നിലച്ചക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇവ ശേഖരിക്കുന്നിടത്തൊരു പേരായിരിക്കും, വിൽക്കുന്നിടത്ത് മറ്റൊരു പേരായിരിക്കും. അതുകൊണ്ട് ഇവയുടെ വില തമ്മിലൊന്നും ഒരു സാദൃശ്യവുമില്ലാത്ത കച്ചവടമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. സാധാരണ ജനങ്ങളിത് ശേഖരിക്കുന്നവർക്ക് പലപ്പോഴും, വനവാസികൾക്ക് പലപ്പോഴും ഇവയിലൊന്നിൻ്റെയും ആധുനിക നാമങ്ങളോ മറ്റു കാര്യങ്ങളോ അറിയില്ല. അതുകൊണ്ട് ഇവ കയറ്റി അയക്കുന്നിടത്ത് പോലും നമ്മുടെ വനനിരകളിൽ നിന്ന് ട്രൊസീറ പോലുള്ള സസ്യങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അവ പുല്ലുകളാണെന്ന് വിചാരിച്ച് കെട്ടി വലിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവയൊക്കെ തൂത്തുക്കുടിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയ്ക്കാണ് കയറിപ്പോകുന്നത്. ഇന്ത്യക്കാരനെ അതും ഇവയെല്ലാം കൃഷി ചെയ്യുകയോ സമാഹരിക്കുകയോ ചെയ്യുന്നവനെ എന്നും പാവപ്പെട്ടവനായി നിലനിർത്തിയും ഇടത്തട്ടുകാരനെ പണക്കാരനാക്കി മാറ്റിയും പാശ്ചാത്യനെ കോടീശ്വരനാക്കി മാറ്റുന്ന ഒരു വ്യാവസായിക നയത്തിലാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് എന്നത് ശ്രദ്ധിച്ചു നോക്കുന്ന ഏത് മണ്ടനും മനസ്സിലാകുന്നതാണ്. ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമ്മുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾക്ക് കഴിയുന്നൊരു കാലം എന്നെങ്കിലും ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടതാണ്. അതിലൊന്നാണ് അത്തിത്തിപ്പലി. കണ്ടകാരി ചുണ്ട, ചുണ്ടയെപ്പറ്റി മുമ്പും പറഞ്ഞു, ഇതും വയനാടൻ നിരകളിലാണ് നല്ല പോലെ ഉണ്ടായിരുന്നത്. വേപ്പിൻ തൊലി, തമിഴ്നാടാണ് ഇതിൻ്റെ കൂടുതൽ കേന്ദ്രം, കേരളത്തിൽ സുലഭമല്ല, എങ്കിലുമുണ്ട്. ആര്യവേപ്പിൻ്റെ തൊലി. മുത്തങ്ങ, മുത്തങ്ങ നേരത്തെ പറഞ്ഞു ആമജ്വരത്തിൽ ശ്രദ്ധേയമാണ്, മുമ്പ് വീടുകളുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ പലയിടത്തും കാണുന്നത് മുത്തങ്ങയല്ല, ചോട്ടിൽ കിഴങ്ങില്ലാത്ത ഒരു വർഗമാണ്, അതിന് മുത്തങ്ങയുടെ അളിയൻ എന്ന് പറയും, അത് കിഴങ്ങുള്ളതല്ല. മുത്തങ്ങ, കൊട്ടം, കൊട്ടം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ആയുർവേദക്കാർ ശബ്ദമൊന്നും ഉയർത്തി കണ്ടില്ല. ഒരു ജൻഷയിൽ വയലറ്റ് അലോപ്പതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിരോധിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ മുഴുവൻ സമരം ചെയ്യുകയുണ്ടായി. ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരൗഷധത്തെ മാദകദ്രവ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി നിരോധിച്ചിട്ട് അങ്ങാടി മരുന്ന് കടകളോ അതുപയോഗിക്കുന്ന ജനങ്ങളോ ഭിഷഗ്വരന്മാരോ പ്രതികരിച്ചതായി തോന്നുന്നില്ല. കൊട്ടം, ചുക്ക്, പതുമുഖം, കച്ചൂരം, പച്ചില, ആടലോടകം, ചരളം, ബ്രഹ്മി, ചങ്ങലംപരണ്ട, പുത്തരിച്ചുണ്ടവേര്, ചേർക്കുരു, പാടക്കിഴങ്ങ്, മാതളനാരങ്ങാത്തൊണ്ട്, ദാടിമാതളത്തെയാണ് ഇവിടെ മാതളനാരങ്ങ എന്ന് പറയുന്നത്, ഗണപതി നാരങ്ങയല്ല, കടുകുരോഹിണി, ചെറുതിപ്പലി, കൊത്തമ്പാലരി, മരമഞ്ഞത്തൊലി, കുടകപ്പാലേരി, മഞ്ചട്ടി, ചെറുവഴുതിനവേര്, ദേവദാരം, അമൃത്, കീഴാർനെല്ലി, പർപ്പടകപ്പുല്ല്, തൃകോൽപ്പക്കൊന്നവേര്, തകരം, അത്തിത്തിപ്പലി, കണ്ടകാരിച്ചുണ്ട, വേപ്പിൻ തൊലി, മുത്തങ്ങ, കൊട്ടം, ചുക്ക്, പതുമുഖം, കച്ചൂരം, പച്ചില, ആടലോടകം, ചരളം, ബ്രഹ്മി, ചങ്ങലംപരണ്ട, പുത്തരിച്ചുണ്ടവേര്, ചേർക്കുരു, പാടക്കിഴങ്ങ്, മാതളനാരങ്ങത്തൊണ്ട്, ദാടിമാതളത്തൊണ്ട്, കടുകുരോഹിണി, ചെറുതിപ്പലി,
കൊത്തമ്പാലരി ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക. ഇത് കഷായം വെച്ച് അല്പം തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ ത്രിദോഷജ്വരം, വാതജ്വരം, കഫജ്വരം, പിത്തജ്വരം ഇവയും സന്നിപാതജ്വരം, ദോഷങ്ങൾ ചേർന്നു വരുന്ന ജ്വരങ്ങൾ, വിഷമജ്വരം, ആഗന്തുകമായി അണുക്രിമികളാലുണ്ടാകുന്ന ജ്വരങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് വൈറൽ രംഗങ്ങളിലുണ്ടാകുന്ന വൈറൽ ഫീവർ, അവയെ തടയാനായിട്ടില്ല. ബഹിരന്തർജ്വരം, ധാതുഗതജ്വരം, ധാതുക്കളെ ബാധിച്ച ജ്വരം, ശീതം, കമ്പം, വിറ, ശോഷം, ശരീരം ശോഷിക്കൽ, വിയർപ്പ്, ഛർദി, കാസശ്വാസ രോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ, വേദനകളെല്ലാം, ശൂലകളെല്ലാം, പ്രമേഹം, ഇവയ്ക്കൊക്കെ ഉത്തമമാണ് ഒരു കഷായം. ഇതിനുള്ള മരുന്നുകൾ വാങ്ങിവെച്ച് ഉണക്കി കഷായ പാകത്തിന് പൊടിച്ചു വെച്ച് ആവശ്യം വരുമ്പോൾ എടുത്തങ്ങ് കഴിച്ചാൽ മറ്റാരെയും നോക്കാതെ ഈ രോഗങ്ങളെ ശമിപ്പിക്കാൻ പറ്റും. ഏറ്റവും ശ്രദ്ധേയമായത് ഈ കഷായ യോഗം ജ്വരത്തിന് മാത്രമല്ല, തുടക്കത്തിൽ കമ്പവാദത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ അമിതമായ വിയർപ്പിനും ശരീരം ശോഷിക്കലിനും തണുപ്പടിക്കലിനും ഛർദിക്കും കാസശ്വാസ രോഗങ്ങൾക്കും വേദനകൾക്കും ഉത്തമമാണ്. സർവോപരി പ്രമേഹത്തിനുത്തമമാണ്. പ്രമേഹം ശ്രദ്ധാപൂർവം ജീവിച്ചാൽ മാറുന്ന രോഗമാണ്. ഔഷധങ്ങളല്ല പ്രമേഹത്തെ മാറ്റുന്നത്, ബീറ്റാ കോശങ്ങളെ ബാധിക്കുന്ന പ്രമേഹം, പിറ്റുറ്ററിയും അഡ്രീനലും പാൻക്രിയാസും ലിവറും വൃക്കയുമെല്ലാം ചേർന്ന് ഒരുക്കുന്ന ഈ കെണിക്ക് വളരെ ഫലപ്രദങ്ങളായ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. അവയെ വേണ്ട വിധം കഴിക്കുകയും ആഹാരത്തിൽ വേണ്ട വിധം ശ്രദ്ധിക്കുകയും, ഉപ്പാണ് ഏറ്റവും കുറയ്ക്കേണ്ടത്, അവയൊക്കെ കുറയ്ക്കുകയും പാൻക്രിയാസ് നിലയ്ക്കാതിരിക്കാൻ മധുരം നിർത്താതിരിക്കുകയും, പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തെ പിൻപറ്റി തെറ്റായൊരു ചിന്ത കൊണ്ട് പ്രമേഹത്തിൻ്റെ കാരണം മധുരമാണെന്ന് ധരിച്ച് മധുരത്തെ നിർത്തുമ്പോൾ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നിലച്ചു കിട്ടിയാൽ പിന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരികയും നിത്യനിരന്തരമായി ബാഹ്യമായി ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയും ഇൻസുലിൻ ഡിപ്പെൻഡൻ്റായി കഴിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ കൊണ്ട് പല അവയവങ്ങളെയും ബാധിക്കുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന മധുരോദാരങ്ങളായ ശബ്ദങ്ങളിൽ കുഴങ്ങി വീഴുകയും വാർദ്ധക്യം ഇന്ത്യക്കാരൻ്റെത് ദുഃഖപൂർണമാവുകയും അത് കണ്ടുവളരുന്ന കുട്ടികൾ അച്ഛനുണ്ടായ രോഗം തനിക്കെന്നു വരുമെന്ന് ശങ്കിച്ചു മാത്രം ജീവിക്കുകയും നേരത്തെ രോഗത്തെ പ്രതീക്ഷിക്കുകയും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് സ്വയം തീരുമാനിക്കുകയും നേരത്തെ കാലേ കൂട്ടിയുള്ളതായ ചെക്കപ്പുകൾ നടത്തുകയും അവിടെ നിന്നെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞു കിട്ടുകയും ഇങ്ങനെ നിരന്തരമായൊരു പരമ്പരയെ രോഗി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വൈദ്യനയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ സ്വയം ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞ് പഠിക്കുകയും നിങ്ങളെ ചികിത്സിക്കുവാൻ പണമുണ്ടാക്കുവാൻ യൂണിവേഴ്സിറ്റികളെ അവലംബിച്ച് പഠിച്ചവർ നിങ്ങൾക്കൊരിക്കലും സഹായികളായിത്തീരുകയില്ല, അവർ കച്ചവട സംഘങ്ങളുടെ മരുന്ന് വിൽക്കാൻ മാത്രമേ കൊള്ളൂ എന്ന് അറിയുകയും ചെയ്യുന്ന ഒരു നാളിലല്ലാതെ ഈ നാട്ടുകാർ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടവ. കറിവേപ്പില, ചിറ്റമൃത്, ചുക്ക്, പാൽക്കായം, കറിക്കായം, പെരുങ്കായം,
എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ അഗ്നിമാന്ദ്യവും പനിയും മാറും. പനി വരുമ്പോൾ അഗ്നിമാന്ദ്യം ചിലർക്കുണ്ടാവും. വിശപ്പില്ലാതെ വരിക, ദഹിക്കാതെ വരിക, ഇതൊക്കെ അഗ്നിമന്ദി ഭവിക്കുമ്പോഴാണ്. അവിടെ കറിവേപ്പിലയും, കറിവേപ്പില നിത്യവും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് മേൽപ്പടിയാൻ കേരളത്തിലേക്ക് എഴുന്നള്ളുന്നത്. ഇയാൾ എഴുന്നള്ളുമ്പോൾ തന്നെ അറിയാം, മണം കൊണ്ട് തന്നെ അറിയാം, വളരെ കൂടുതലായി വിഷമടിച്ചിട്ടാണ് വരുന്നത്. അതിന് പകരം വീടിൻ്റെ മുറ്റത്ത് ഒരു കറിവേപ്പ് വീടിനോട് ചേർന്നായാലും മതി, നമുക്ക് അത്യാവശ്യം ഇല പറിക്കാൻ. പഴയകാലത്തുണ്ടായിരുന്നു, ശുദ്ധവൃത്തികളോടുകൂടി കറിവേപ്പിനെ സമീപിക്കണമെന്നും സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു. കാരണം അതിൻ്റെ ഇലകൾക്കും അതിൻ്റെ വേരുകൾക്കുമൊക്കെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. ആ കറിവേപ്പില ചിറ്റമൃത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ചുക്ക് വീട്ടിലെല്ലാം ഉണ്ടാവും, പാൽക്കായം, കറിക്കായം രണ്ടും വാങ്ങണം, പെരുങ്കായം, പാൽക്കായം, കറിക്കായം, പെരുങ്കായം, കായങ്ങൾ മൂന്നുണ്ട്, അവ മൂന്നും ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ അഗ്നിമാന്ദ്യം മാറും, വിശപ്പുണ്ടാവും, ദഹനം നന്നായി ഉണ്ടാവും. അതുപോലെ തന്നെ പനി വിട്ടുമാറും, വയറുവേദന പോകും. കാട്ടുതുളസിയുടെ വേര് തൃത്താവെന്നും പറയും, വിഷ്ണുക്രാന്തി, നിലപ്പനക്കിഴങ്ങ്, ഇവ കഷായം വെച്ച്. മൂന്ന് മരുന്നേ ഉള്ളൂ, കാട്ടുതുളസി, വിഷ്ണുക്രാന്തി, നിലപ്പന, കഷായം വെച്ച് ചുക്കുമേമ്പൊടി ചേർത്ത് കഴിക്കുക. കഴിച്ചാൽ ഏതാണ്ട് എല്ലാ പനിയും വിട്ടുമാറും. പനികളുടെ അന്തകനാണ് ഈ മരുന്ന്. ദശമൂലം, പഴയകാലത്ത് വീടുകളെ ഭാവന ചെയ്യുമ്പോൾ വീടിൻ്റെ സവിധത്തിൽ ഈ 10 മരങ്ങൾ വച്ചു പിടിപ്പിക്കും. കാരണം കുട്ടികൾ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ദശമൂല നവനീതമുണ്ടാക്കണം. കുട്ടികൾക്ക് സ്വരം നന്നായിരിക്കാൻ ദശമൂല നവനീതം കൊടുക്കണം. ആയുർദൈർഘ്യത്തിന് ദശമൂല നവനീതം ഉത്തമമാണ്. ദശമൂലം കഷായം ശ്വാസകാസാദികൾക്കൊക്കെ നല്ലതാണ്. ദശമൂല കടുത്രയം ശ്രേഷ്ഠമാണ്. ദശമൂല അരിഷ്ടം ഏതാണ്ട് കുട്ടിക്കാലം മുതൽ പരിചിതമാണ് കേരളീയർക്ക്. ദശമൂല രസായനം ചുമയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ദശമൂല ഹരിതകി ഹൃദ്രോഗാദികളിലും ഏതാണ്ട് സമസ്ത രോഗങ്ങളിലും കൊടുക്കാവുന്ന ഒരു പൊതു ഔഷധമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പഴയ ആളുകൾ ദശമൂലത്തിന് കൊടുത്ത പ്രാധാന്യം, ദശമൂലം രാസ്നാദശമൂലഘൃതം, അതും ഹൃദ്രോഗത്തിന് ഉത്തമമാണ്. ദശമൂല രാസ്നാദി കഷായം, ദശമൂലം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. കുമിഴ്, കൂവളം, പയ്യാന, പാതിരി, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞിൽ, ഇതിനാണ് ദശമൂലമെന്ന് പറയും. ഇത് വളരെ പ്രസിദ്ധമായി ഉപയോഗിച്ചു പോരുന്നതാണ്. ആ ദശമൂലം ഈ 10 എണ്ണം, ദേവതാരം, ചുക്ക്, ചുണ്ടവേര്, കടുരോഹിണി, കടലാടി, അമുക്കുര, മുത്തങ്ങ, ദശമൂലം, ദേവതാരം, ചുക്ക്, ചുണ്ട, കടുരോഹിണി, കടലാടി, അമുക്കുരം, മുത്തങ്ങ, ഇവ കഷായം വെച്ച് തിപ്പലി പൊടിച്ച്, അല്പം തിപ്പലിപ്പൊടിയും പഞ്ചസാരയും മേൽപ്പൊടിയാക്കി കഴിക്കുക, ജ്വരമെല്ലാം പോകും. ജ്വരനാശകങ്ങളിൽ ഉത്തമമായ ഒരൌഷധമാണിത്. മാവിൻ്റെ തളിര് രുചിക്ക് അങ്ങേയറ്റം ഫലപ്രദമാണ്. മാവിൻ്റെ തളിരും കണ്ണിമാങ്ങയും, മാവിൻ്റെ ചോട്ടിൽ കിടക്കുന്ന കണ്ണിമാങ്ങ എടുത്ത് ചവച്ചരച്ച്
നല്ലപോലെ നാവിൽ രസമുണ്ടാകുന്നവരെ ആ ചവർപ്പ് രസം ആസ്വദിച്ചാൽ ഭക്ഷണത്തിന് രുചി കൂടും. മാന്തളിരിനും ഈ പ്രത്യേകതയുണ്ട്. മാവിൻ്റെ തളിര്, മലര്, ചെറുപയർ, ചുക്ക്, കുറുന്തോട്ടി വേര്, പഴുത്ത പ്ലാവിലഞ്ഞട്ട്, കുമ്പളത്തിൻ്റെ വള്ളി, പുത്തരിച്ചുണ്ട വേര്, മാവിൻ്റെ തളിര്, മലര്, ചെറുപയർ, ചുക്ക്, കുറുന്തോട്ടിയുടെ വേര്, പഴുത്ത പ്ലാവിലഞ്ഞട്ട്, കുമ്പളത്തിൻ്റെ വള്ളി, പുത്തരിച്ചുണ്ട വേര്, ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ ജ്വരങ്ങളും അറ്റുപോകും. അതിൽ മാവിൻ്റെ തളിര് ചേർത്തുള്ള ഈ കഷായം പനിയുടെ കാലത്ത് വരുന്ന രുചിയില്ലായ്മയെ നിർമാർജനം ചെയ്യാൻ അത്യുത്തമമാണ്. അതുകൊണ്ട് ഈ കഷായം അതിന് നല്ലതാണ്. ചെറുവഴുതിന വേര്, ആടലോടക വേര്, ജീരകം, കുറുന്തോട്ടി വേര്, മുത്തങ്ങ, കൊത്തമ്പാലരി, കരിമ്പ്, ചുക്ക്, ദേവദാരം, ഇരുവേലി, അയമോദകം, പഴമുളക്. കുരുമുളക് പണ്ട് വീട്ടിൽ സൂക്ഷിച്ചു വെക്കും. പഴമുളകാകുമ്പോഴാണ് അതിന് ഔഷധവീര്യം കൂടുന്നത്. കുരുമുളകിനും തിപ്പലിക്കും നെല്ലിനുമൊക്കെ പഴകുമ്പോൾ അതിന് വീര്യമുണ്ടാവും. നല്ല ഔഷധമാണ്. അപ്പം അതുകൊണ്ട് ചെറുവഴുതിനയുടെ വേര്, ആടലോടക വേര്, ജീരകം, കുറുന്തോട്ടി വേര്, മുത്തങ്ങ, കൊത്തമ്പാലരി, കരിമ്പ്, ചുക്ക്, ദേവദാരം, ഇരുവേലി, അയമോദകം, പഴമുളക്, പഴയ കുരുമുളക്, ഇവ കഷായം വെച്ച് തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏതാണ്ട് എല്ലാ ജ്വരവും അറ്റുപോകും. കൂവളത്തിൻ്റെ വേര്, കൊത്തമ്പാലരി, കുറുന്തോട്ടി വേര്, ചുക്ക്, ചെറുപയർ, മലര്, മാവിൻ്റെ തളിര്, പഴുത്ത പ്ലാവിലഞ്ഞട്ട്, ഇതെല്ലാം ഗ്യാസിനും ഉത്തമമാണ്. പഴുത്ത പ്രാവിലഞ്ഞട്ട്, കുമ്പളവള്ളി, പുത്തരിച്ചുണ്ടവേരിന്മേൽ തോല്, ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ ജ്വരങ്ങൾക്കും ഉത്തമമാണ്. ഈ കഷായം മാത്രം കഴിക്കുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു വേണം. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാണ് ഈ കഷായം കഴിക്കാൻ കൊടുക്കേണ്ടത്. കടുക്കാത്തോട്, താന്നിക്കത്തോട്, നെല്ലിക്കത്തോട്, കൊടിത്തൂവ വേര്, ദേവദാരം, പാടക്കിഴങ്ങ്, ചിറ്റമൃത്, പടവലം, ആടലോടകം, മഞ്ഞൾ, മുത്തങ്ങ, ചന്ദനം, അയമോദകം, കൊത്തമ്പാലരി, കൊന്നത്തൊലി, ആവണക്കിൻ വേര്, വേപ്പിൻതൊലി, പെരുങ്കുരുമ്പ വേര്, ഇവ കടുക്കത്തോട്, താന്നിക്കത്തോട്, നെല്ലിക്കത്തോട്, ഒന്നിച്ച് ത്രിഫലത്തോടെന്ന് പറയും. കൊടിത്തൂവ വേര്, ദേവദാരം, പാടക്കിഴങ്ങ്, ചിറ്റമൃത്, പടവലം, ആടലോടകം, മഞ്ഞൾ, മുത്തങ്ങ, ചന്ദനം, അയമോദകം, കൊത്തമ്പാലരി, കൊന്നത്തൊലി, ആവണക്കിൻ വേര്, വേപ്പിൻതൊലി, പെരുങ്കുരുമ്പ വേര്, ഇവ കഷായം വെച്ച് ശർക്കരയും തിപ്പലിയും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ ജ്വരങ്ങളും പോകും. ജ്വര ചികിത്സിതത്തിൽ വളരെ പ്രയോജനപ്രദമായ ഔഷധങ്ങളിലൊന്നാണിത്. കേരളത്തിലെ ഗ്രാമങ്ങളിലെ അമ്മമാർ ഈ കഷായങ്ങളുടെയൊക്കെ കുറിപ്പ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് പനിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഇവയിൽ സർവജ്വരഹരങ്ങളായിരിക്കുന്ന കഷായങ്ങളെ എടുത്ത് ഒരളവ് കൊടുക്കുമ്പോൾ തന്നെ പനി വിട്ടുപോയി. അതുകൊണ്ട് ഭയാശങ്കകളില്ലാതെ കുടുംബത്തിൽ കുട്ടികൾ ജീവിച്ചിരുന്നു. ആ കാലമാണ് നമുക്ക് നഷ്ടമായത്. ഏവംവിധമായ അറിവിന് നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രാചീന മാതാമഹികളുടെ, നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും അന്തർലിഖിതങ്ങളെ അറിഞ്ഞ് നമുക്കാവശ്യമായ ഈ അറിവുകൾ തന്ന ആ പെറ്റമ്മമാരുടെ പദാരവിന്ദങ്ങളിൽ ഭക്തിപ്രസംഗപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.